ഭീകരസംഘടനയായ ഐഎസിൽ ചേർന്ന ഏഷ്യൻ സൗഹൃദ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു എന്ന കേസിൽ മലയാളിയായ സുബഹാനി ഹാജ മൊയ്തീന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കോടതി സുബഹാനി ഹാജ ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും കൊച്ചി എൻ കോടതി വിധിച്ചു ഏഷ്യൻ സൗഹൃദ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുക ഗൂഢാലോചന നടത്തുക തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കാളിയാവുക അതിന് സഹായം ചെയ്യുക അടക്കമുള്ള കുറ്റങ്ങൾ ഇയാൾക്കെതിരെ നിലനിൽക്കുമെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ ഇന്ത്യക്കും സൗഹൃദ രാജ്യങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്തെന്ന കുറ്റം ചുമത്തി എൻ ഐ എടുത്ത ആദ്യ കേസാണിത് ഐ എസിനൊപ്പം ചേർന്ന് ഇറാഖിനെതിരെ യുദ്ധം ചെയ്തു എന്ന കേസിൽ എൻ ഐ എ പ്രത്യേക കോടതിയാണ് ഇയാൾക്ക് തടവ് ശിക്ഷ വിധിച്ചത് ഐ എസിനായി യുദ്ധത്തിൽ പങ്കെടുത്ത് രാജ്യത്ത് തിരിച്ചെത്തിയ ഏക വ്യക്തിയാണ് സുഖാനി ഹാജ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരം കേസിൽ ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് തീവ്രവാദി അല്ലെന്നും സമാധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നും സുബഹാനി കോടതിയിൽ പറഞ്ഞു അക്രമത്തിന് ഒരിക്കലും സമാധാനം ഉറപ്പാക്കാൻ ആകില്ല ഇന്ത്യക്കെതിരെയോ മറ്റു രാജ്യങ്ങൾക്കെതിരെയോ യുദ്ധം ചെയ്തിട്ടില്ല എന്നായിരുന്നു സുബഹാനിയുടെ വാദം തൊടുപുഴ മാർക്കറ്റ് റോഡിലുള്ള സുബഹാനി രണ്ടായിരത്തി പതിനഞ്ചിൽ തുർക്കി വഴി ഇറാഖിലേക്ക് കടന്ന് ഐഎസ്എൽ ചേർന്ന ആയുധ പരിശീലനം നേടുകയും ചെയ്തു ഇറാഖിലെ മുസ്യൂളിനടുത്തുള്ള യുദ്ധഭൂമിയിൽ മറ്റുള്ളവർക്കൊപ്പം വിന്യസിക്കപ്പെട്ടു കണ്ണൂർ കനകമലയിൽ രണ്ടായിരത്തി പതിനാറിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയതിന് കേസിലെ പ്രതികൾക്കൊപ്പമാണ് എൻ ഐ എ സുബഹാനിയെ കസ്റ്റഡിയിലെടുത്തത് കേരളത്തിലും തമിഴ്നാട്ടിലും ഐ എസ് പ്രവർത്തനം വ്യാപകമാക്കാനും പ്രമുഖരെ കൊലപ്പെടുത്താനും സുബഹാനി പദ്ധതിയിട്ടതായി അന്വേഷണ സംഘം കണ്ടെത്തി െ ദൗത്യത്തിനുശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പതിനഞ്ചു പേരെ ഐ എസിലേക്ക് സുബഹാനി റിക്രൂട്ട് ചെയ്തതായും കണ്ടെത്തിയിരുന്നു ഫേസ്ബുക്ക് ടെലഗ്രാം എന്നീ സമൂഹ മാധ്യമങ്ങൾ വഴി ഐ എസ് കേന്ദ്രങ്ങളുമായി ആശയവിനിമയം നടത്തി സുബഹാനി ശിവകാശിയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനും ആളുകൂടുന്ന സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനും പദ്ധതിയിട്ടു മുപ്പതാമത്തെ വയസ്സിലാണ് സുബഹാനി ഹാജർ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഐ ചേർന്നു ഒരു ഘട്ടത്തിലും അതിൽ മനം മാറ്റം ഉണ്ടാകും ായിട്ടില്ല അതുകൊണ്ട് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് എന്നാണ് എൻ ഐ എ ആവശ്യപ്പെട്ടത് തിരുനെൽവേലി താമസമാക്കിയ തൊടുപുഴ സ്വദേശി സുബാനി ഹാജ മൊയ്തീൻ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിലാണ് ഐ എസ് ചേരുന്നത് ഇതിനുശേഷമാണ് ഇയാൾ ഇറാഖിൽ പോയത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇന്ത്യയിൽ തിരിച്ചെത്തി ഇറാഖ് സിറിയ അടക്കം പല രാജ്യങ്ങളിലും പോയി ആയുധ പരിശീലനം നേടി യുദ്ധം ചെയ്തു കനകമല ഗൂഢാലോചനയിൽ പങ്കാളിയാണെങ്കിലും സുബ്ഹാനി കേസ് പ്രത്യേക വിചാരണ നടത്തുകയായിരുന്നു ജഡ്ജി പി കൃഷ്ണകുമാറാണ് കേസിൽ ശിക്ഷ വിധിച്ചത് എസ് പി ശൗക്കത്തലി ആയിരുന്നു കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ണൂർ കനകമലയിൽ രണ്ടായിരത്തി പതിനാറിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതികൾക്കൊപ്പമാണ് എൻ ഐ എ സുബഹാനിയെയും കസ്റ്റഡിയിലെടുത്തത് കേരളത്തിലും തമിഴ്നാട്ടിലും ഐ എസ് പ്രവർത്തനം വ്യാപകമാക്കാനും പ്രമുഖരെ കൊലപ്പെടുത്താനും സുബഹാനി പദ്ധതിയിട്ടതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ അഞ്ചിനാണ് സുബഹാനിയെ എൻ അറസ്റ്റ് ചെയ്തത് ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് സുബഹാനി വിചാരണ നേരിട്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബി വകുപ്പുകളും യു എ പി എട്ട് മുപ്പത്തി ഒൻപത് വകുപ്പുകളും ചുമത്തിയിരുന്നു ഇതിൽ ഐ പി സി നൂറ്റി ഇരുപത്തിരണ്ട് ഒഴിച്ച് ബാക്കിയുള്ളതിലാണ് സുബഹാനിയെ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ പോരാടാൻ ആയുധം ശേഖരിച്ചു അതിനായി ആളെ കൂട്ടിയെന്ന വകുപ്പ് ഐ പി സി നൂറ്റി ഇരുപത്തിരണ്ട് തെളിവുകളുടെ അഭാവത്തിലാണ് ഒഴിവാക്കിയത് ന്യൂസ് ഡെസ്ക് carmanos